മട്ടന്നൂർ നടുവനാട് നെടിയാഞ്ഞിരത്ത് സ്ഫോടനം നടന്ന വീട് സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളെ സിപിഎം പ്രവർത്തകർ തടഞ്ഞു. ഡിസിസി പ്രസിഡന്റ് സതീശൻ ബാച്ചേൻ ഉൾപ്പെടെയുള്ളവരെയാണ് തടഞ്ഞുവച്ചത്. നെടിയാഞ്ഞിരത്ത് സ്ഫോടനം നടന്ന വീട് സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സതീശൻ പാച്ചേനെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഒരു സംഘം തടഞ്ഞത്. 15 മിനിറ്റോളം തടഞ്ഞുവച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉണ്ടായി. വീട്ടിൽ കയറാൻ അനുവദിക്കാതെ വന്നതോടെ സതീശൻ പാച്ചേനി മടങ്ങുകയായിരുന്നു. സിപിഎം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി സതീശൻ പാച്ചേനി പറഞ്ഞു. സിപിഎം കേന്ദ്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനം മറച്ചുവെക്കുന്നതിനാണ് തന്നെയും സഹപ്രവർത്തകരെയും തടഞ്ഞതെന്നും പാച്ചേനി കൂട്ടിച്ചേർത്തു. നാട് നെടിയാഞ്ഞിരം സിപിഎമ്മിന്റെ ഒരു ശക്തികേന്ദ്രമാണ്. അവിടെയാണ് ഇന്നലെ രാത്രി ഒരു വീട്ടിനകത്ത് വെച്ച് തന്നെ ബോംബ് സ്ഫോടനം നടക്കുകയും അറിയപ്പെടുന്ന സിപിഎമ്മിന്റെ ഒരു ക്രിമിനലും നിരവധി കേസിൽ പ്രതിയുമായിട്ടുള്ള രാജേഷ് പെരിയാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്തത്. സംഭവസ്ഥലം കാണാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ ചന്ദ്രൻ തിലങ്കേരി, മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ നെടിയാഞ്ഞിരം പ്രദേശത്തെത്തിയപ്പോൾ ഈ ബോംബ് സ്ഫോടനം നടന്ന വീടിന്റെ അടുത്ത് എത്താറായപ്പോൾ ആ കോമ്പൗണ്ടിൽ വെച്ച് 100 ഓളം സിപിഎമ്മിന്റെ ക്രിമിനലും ഗുണ്ടകളും തടയുകയും എന്നെയും എന്റെ സഹപ്രവർത്തകരെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. മറ്റ് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇടപെട്ടാണ് കൂടുതൽ അക്രമത്തിന് വിധേയമാകാൻ വരുന്നത്. ഇത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നടന്ന വലിയൊരു ബോംബ് സ്ഫോടനം, അത് മറച്ചുവെക്കാൻ വേണ്ടി ആണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ആ സ്ഥലം സന്ദർശിക്കുന്നതിന് എന്താണ് തടസ്സം? കെപിസിസി സെക്രട്ടറി ചന്ദ്രൻ തിലങ്കേരി, കെ സി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയ നേതാക്കളും പാച്ചേനിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.